ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദിനമിസുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയറും ചെറിയുള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ഉണ്ടാക്കും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊരു പുതിയ വിഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഒരു ഫ്രൈയിങ് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് കഴുകിയ നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കുക. ഞാനിത് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം മാറാൻ വെച്ചിരുന്നതാണ്. എന്നിട്ടത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് നമ്മുടെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കും. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാം. ഈ സമയത്ത് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, വെജിറ്റബിൾ ഓയിൽ. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു അര കപ്പ് തേങ്ങാ കൊത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതങ്ങ് മാറ്റിയേക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ സ്നാക്കിന്. അപ്പോൾ എല്ലാവരും ചെറിയുള്ളി ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്തോ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുമ്പേ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പയറും കപ്പലണ്ടിയൊക്കെ ഒന്ന് നന്നായി ചൂടാറിയിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ശർക്കര പാനീയമാക്കിയത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ ഒരു 250 ഗ്രാം ശർക്കര അര കപ്പ് വെള്ളത്തിൽ ഒന്ന് പാനീയമാക്കി എടുത്തതാണ്. അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ ഒന്ന് വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ ആ തേങ്ങാക്കൊത്തും കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആ ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനീയമാക്കുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ ആ ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ സ്നാക്കിന് വരും. അത് വളരെ ടേസ്റ്റി കൂടിയാണ്. ശേഷം നന്നായി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു കേക്ക് ടിന്നാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് മുമ്പായി നമ്മൾ മുമ്പേ വാക്കി വെച്ചിരുന്ന നമ്മുടെ ആ ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതിൻ്റെ പുറത്തായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ആവി വേവിക്കാനായിട്ട് നമുക്കൊരു സ്റ്റീമർ വെച്ച് ഇത് അതിലേക്ക് ഇറക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് ശേഷം നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് ചൂടാറിയതിനു ശേഷം നിങ്ങളെ കാണിക്കാം. ഇതാണ്, ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ കാണുമ്പോൾ തന്നെ ആ കൊതി വരുന്നില്ലേ, നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് മുറിച്ച് നിങ്ങളെ സ്ക്വയറാക്കി കാണിക്കാം. വളരെ സോഫ്റ്റാണ്. ആ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ
നിങ്ങളെ ഞാനതൊന്ന് മുറിച്ചിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, കണ്ടോ നല്ല രസമല്ലേ കാണാന്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയുള്ളിയുടെയും ശർക്കരയുടെയും ചെറുപയറിൻ്റെയും ഒക്കെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെറുപയർ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.